October 9, വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാൻ. കോളനിവൽക്കരണവും വ്യാവസായിക വിപ്ലവവും അസമത്വങ്ങളുമെല്ലാം നിറഞ്ഞ ഇംഗ്ലണ്ടിന്റെ ഇരുണ്ട ദിനങ്ങളിലേക്ക് 19th century ആരംഭത്തിൽ 1801 February 21 ഉദയം ചെയ്ത ദിവ്യജ്യോതിയാണ് വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാൻ. ആംഗ്ലിക്കൻ സഭയുടെ ചരിത്രത്താളുകളിൽ നിന്നും കത്തോലിക്കാ സഭയുടെ ചരിത്രത്തിലേക്ക് ദൈവപരിപാലനകൾ നിറഞ്ഞ സംഭവബഹുലമായ സാഹചര്യങ്ങളിൽ ധീരവും വിശുദ്ധവുമായ ചുവടുകളോടെ കടന്നുവന്ന തീക്ഷ്ണമതിയായ പുരോഹിതനായിരുന്നു കർദിനാൾ ന്യൂമാൻ. തന്റെ യൗവനത്തിൽ അപാരമായ ആത്മീയ അന്വേഷണ ത്വര പ്രകടമാക്കിയ അദ്ദേഹം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ദൈവശാസ്ത്രം പഠിച്ചു. ക്രമേണ അദ്ദേഹം ഒരു ആംഗ്ലിക്കൻ പുരോഹിതനും ഓറിയൽ കോളേജിലെ പ്രഗത്ഭ അംഗവും ഇംഗ്ലണ്ടിലെ കത്തോലിക്കാ വിശ്വാസത്തിന്റെ വേരുകളെക്കുറിച്ച് പഠിക്കുന്ന ഓക്സ്ഫോർഡ് പ്രസ്ഥാനത്തിന്റെ നേതാവുമായി. 1842 ക്രിസ്ത്യൻ സിദ്ധാന്തങ്ങളുടെ പുരോഗതി എന്ന തന്റെ ലേഖനം എഴുതിക്കൊണ്ടിരിക്കെ അദ്ദേഹം കത്തോലിക്കാ വിശ്വാസത്തിൽ ആകൃഷ്ടനായി. തന്നെ ഏറ്റവും സ്വാധീനിച്ച വ്യക്തികളായി അദ്ദേഹം മുന്നിൽ നിർത്തുന്നത് അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ, സോക്രട്ടീസ് തുടങ്ങിയ തത്വചിന്തകരെയും ഡാൻഡേ, ജോൺ മിൽട്ടൺ, സീസറോ, ബട്ട്ലർ തുടങ്ങിയ സാഹിത്യ സമ്രാട്ടുകളെയും ഒറിജൻ, വിശുദ്ധ അഗസ്റ്റിൻ, വിശുദ്ധ തോമസ് അക്വീനാസ് തുടങ്ങിയ ദൈവശാസ്ത്ര പണ്ഡിതരെയുമാണ്. ന്യൂമാൻ ഏറ്റവും അധികം സ്മരിക്കപ്പെടുന്നത് നിത്യമാം പ്രകാശമേ നയിക്കുകെന്നെ നീ ചുറ്റിലും ഇരുൾ പടർന്നിടുന്ന വേളയിൽ എന്ന കവിതയിലൂടെയാണ്. ലീഡ് കൈൻഡ്ലി ലൈറ്റ് എന്ന ഇംഗ്ലീഷ് കവിതയാണത്. അന്നും ഇന്നും ആയിരങ്ങൾക്ക് പ്രതീക്ഷയും പ്രചോദനവുമാണ് ഈ കവിതാശകലങ്ങൾ. 1833 ഇറ്റലിയിൽ വെച്ച് രോഗക്കിടക്കയിൽ കിടന്ന് വിതുമ്പിക്കൊണ്ട് ന്യൂമാൻ എഴുതിയ വരികളാണിവ. 1824 June 13 ആംഗ്ലിക്കൻ വൈദികനായ ന്യൂമാൻ 1845 October 9 കത്തോലിക്കാ സഭാംഗമായി. 1847 June 1 റോമിൽ വച്ച് അദ്ദേഹം കത്തോലിക്കാ വൈദികനായി അഭിഷിക്തനായി. പൗരോഹിത്യ സ്വീകരണത്തെ തുടർന്ന് പിയൂസ് 9 മാർപ്പാപ്പയുടെ പ്രോത്സാഹനത്തോടെ ഇംഗ്ലണ്ടിൽ കത്തോലിക്കാ പ്രഘോഷണത്തിനായി വിശുദ്ധ ഫിലിപ്പിനേരിയുടെ നാമത്തിലുള്ള ഒരു സ്ഥാപനത്തിന് അദ്ദേഹം തുടക്കം കുറിച്ചു. 1852 അയർലൻഡിലെ ഡബ്ലിനിലെ കത്തോലിക്കാ യൂണിവേഴ്സിറ്റിയുടെ റക്ടറായി അദ്ദേഹം നിയമിതനായി. പിന്നീട് 1879 May 12 ലിയോ 13 മാർപ്പാപ്പ കർദിനാൾ പദവി നൽകി അദ്ദേഹത്തെ ഉയർത്തിയപ്പോൾ ആദർശവാക്യമായി കർദിനാൾ ന്യൂമാൻ സ്വീകരിച്ചത് ഹാർട്ട് സ്പീക്സ് അൺ ടു ഹാർട്ട്, ഹൃദയം ഹൃദയത്തോട് സംസാരിക്കുന്നു എന്നതായിരുന്നു. ഈ വാക്കുകൾക്ക് വ്യക്തിജീവിതത്തിലും സന്യാസ ജീവിതത്തിലും വൈദിക ജീവിതത്തിലും കുടുംബജീവിതത്തിലുമൊക്കെ ഹൃദയത്തോളം അർത്ഥവും ആഴവുമുണ്ട്. ഹൃദ്യമായ സംഭാഷണങ്ങളാൽ, പ്രസംഗങ്ങളാൽ ഈശോയുടെ ഹൃദയത്തോട് ചേർന്ന് താൻ അനുഭവിച്ച സ്നേഹം വിശ്വാസികളിലേക്ക് പകർന്നുകൊടുക്കാൻ മാത്രമല്ല നാനാതുറയിൽപ്പെട്ട ആളുകളുടെ ഹൃദയങ്ങളെ തൊടുവാനും കർദിനാൾ ന്യൂമാന് സാധിച്ചിരുന്നു. 1890 August 11 എഡ്ജ്ബാസ്റ്റണിൽ വച്ച് ന്യൂമാൻ തന്റെ നിത്യസമ്മാനത്തിനായി സ്വർഗീയ ഭവനത്തിലേക്ക് മടങ്ങി. അദ്ദേഹത്തിന്റെ നാമകരണ നടപടികൾ 1958 ആരംഭിച്ചു. നട്ടെല്ലിൽ രോഗം ബാധിച്ച ഡീൻ ജാക്ക് സുള്ളിവൻ എന്നയാളുടെ രോഗം കർദിനാൾ ന്യൂമാന്റെ അത്ഭുതകരമായ മധ്യസ്ഥ നിമിത്തം ഭേദമായത് ബെനഡിക്ട് 16 മാർപ്പാപ്പ 2009 July അംഗീകരിച്ചു. തുടർന്ന് 2010 September 19 അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവൻ എന്ന പദവിയിലേക്ക് ഉയർത്തി. പരിഷ്കൃത സമൂഹത്തിന് മുന്നിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നതിൽ വഹിച്ച പങ്കിനെപ്പറ്റി മാത്രമല്ല പാവപ്പെട്ടവരോടും രോഗികളോടും തടവറകളിൽ കഴിയുന്നവരോടും അദ്ദേഹം കാണിച്ച കരുണയും പാപ്പായുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കാരണമായി. 2019 October 13 സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നടന്ന ചടങ്ങിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ജോൺ ഹെൻറി ന്യൂമാനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയത്. പാണ്ഡിത്യവും പ്രതാപവും പ്രാഗൽഭ്യവുമെല്ലാം പുണ്യതയിലേക്കുള്ള ഉപകരണങ്ങളായേക്കാമെങ്കിൽ ദൈവം തമ്പുരാനിലേക്കുള്ള അകലം കേവലം ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്കുള്ള ദൂരമാണെന്ന് വിശുദ്ധ കർദിനാൾ ജോൺ ഹെൻറി ന്യൂമാൻ നമ്മെ പഠിപ്പിക്കുന്നു. സ്വർഗനിവാസികൾ സകലരുമേ.